ഓഗസ്റ്റ് 13 മുതൽ 15 വരെ എല്ലാ വീടുകളിലും ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ കേരള സർക്കാർ തീരുമാനിച്ചു. സിപിഎം പാർട്ടി ഓഫീസുകളിലും ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നുണ്ട്. 2021 മുതലാണ് സിപിഎം പാർട്ടി ഓഫീസുകളിൽ ദേശീയ പതാക ഉയർത്തി തുടങ്ങിയത്. ഇതിനു കാരണം ദേശീയതയുടെ മൊത്തക്കച്ചവടക്കാരായി ബിജെപി എല്ലാ മേഖലയിലും കടന്നു കയറുന്നതുകൊണ്ടാണ്. എന്നാൽ ഇപ്പോൾ ബിജെപിയുടെ ദേശീയതയെ നേരിടാൻ വേണ്ടി അതേ ലൈൻ സ്വീകരിക്കുകയാണ് സിപിഎം. അതിനായി പാർട്ടി ഓഫീസുകളിൽ പതാക ഉയർത്തുന്നതിനൊപ്പം വീടുകളിലും സ്വാതന്ത്ര്യദിനത്തിൽ വ്യാപകമായി ദേശീയ പതാക ഉയർത്താനുള്ള നീക്കം തുടങ്ങി. ഓഗസ്റ്റ് 13 മുതൽ 15 വരെ എല്ലാ വീടുകളിലും ദേശീയ പതാക ഉയർത്തണമെന്ന അഭ്യർത്ഥനയുമായി പ്രധാനമന്ത്രി രംഗത്ത് വന്നിരുന്നു. ഇതിൻ്റെ ചുവടുപിടിച്ചാണ് സംസ്ഥാന സർക്കാരും വിപുലമായ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നത്. എല്ലാ വീട്ടിലും ദേശീയ പതാക എന്ന ആശയത്തിന് ശക്തി പകരാനും മോദി ട്വീറ്റുകളിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇതിനായി സംസ്ഥാന സർക്കാർ വിപുലമായ ശ്രമങ്ങൾ തന്നെയാണ് നടത്തുന്നത്. കുടുംബശ്രീയും തദ്ദേശ വകുപ്പും ചേർന്ന് ദേശീയ പതാകകൾ നിർമ്മിച്ചു തുടങ്ങി. സ്വാതന്ത്ര്യദിനത്തോട് അനുബന്ധിച്ച് എല്ലാ വീടുകളിലും പതാക ഉയർത്തുന്ന ഹർക്കർ തിരങ്ക നടപ്പാക്കണമെന്ന കേന്ദ്ര സാംസ്കാരിക വകുപ്പിൻ്റെ നിർദ്ദേശത്തിൻ്റെ ചുവടുപിടിച്ചാണ് ഇവിടെ ഈ തീരുമാനമെടുത്തിരിക്കുന്നത്. ഓഗസ്റ്റ് 13 മുതൽ 15 വരെ വിദ്യാലയങ്ങൾ, സർക്കാർ ഇതര സ്ഥാപനങ്ങൾ, വീടുകൾ തുടങ്ങി എല്ലായിടത്തും ത്രിവർണ പതാക ഉയർത്തണം. കുടുംബശ്രീക്ക് പുറമെ സ്കൂൾ, NSS, NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്, SPC, കരിയർ ഗൈഡൻസ് വിഭാഗം എന്നിവയുടെയും മറ്റ് ക്ലബ്ബുകളുടെയും സഹകരണവും സർക്കാർ തേടുന്നുണ്ട്. വിവിധ വലിപ്പത്തിലുള്ള പതാകകളുടെ നിരക്കും സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട്. സിപിഎം പാർട്ടി തലത്തിലും വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് നീക്കം. സ്വാതന്ത്ര്യദിനത്തിൽ ഭരണഘടനയുടെ ആമുഖം വായിച്ച് പ്രതിജ്ഞയെടുക്കാൻ സിപിഎം തയ്യാറെടുക്കുന്നുണ്ട്. ദേശീയ പതാക ഉയർത്തുന്നതിനൊപ്പമാണ് ഭരണഘടനയോടുള്ള പ്രതിബദ്ധത ഇങ്ങനെ വ്യക്തമാക്കുന്നത്. പാർട്ടി കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഓഗസ്റ്റ് 1 മുതൽ 15 വരെ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് വിവിധ പരിപാടികൾ നടത്തും. സിപിഐയും സമാനമായ തീരുമാനം എടുത്തിട്ടുള്ളതിനാൽ വിശദാംശങ്ങൾ അവരുമായി ആലോചിച്ച് തീരുമാനിക്കും. പശ്ചിമ ബംഗാളിലാണ് സിപിഎം സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു തുടങ്ങിയത്. ദേശീയതയുമായി ബന്ധപ്പെട്ട് എതിർകക്ഷികൾ നിരന്തരം സിപിഎമ്മിനെ പ്രതിരോധത്തിലാക്കുന്നതിലും ഇതുവഴി പരിഹാരമാകുമെന്നാണ് പാർട്ടി വിലയിരുത്തൽ. ഈ ലൈനിലാണ് സിപിഎം കേരള ഘടകവും നീങ്ങുന്നത്.